വിശേഷം ഞങ്ങളിവിടെ ഹാപ്പി ആൻഡ് ഹെൽത്തി ആയിട്ടിരിക്കണം. അപ്പൊ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ സ്കിൻ കെയർ ചലഞ്ചിന്റെ മൂന്നാമത്തെ വീഡിയോ ആയിട്ടാണ്. കഴിഞ്ഞ തവണ നമ്മൾ സ്കിൻ ലൈറ്റനിങ് ഓയിലിന്റെ വീഡിയോ ഷെയർ ചെയ്തിട്ടുണ്ടായി. അപ്പൊ ഈ പ്രാവശ്യം വന്നിട്ട് സ്കിൻ നമുക്ക് ബ്രൈറ്റൻ ചെയ്യാനുള്ള ഫേസ് നല്ലപോലെ ബ്രൈറ്റൻ ചെയ്യാനുള്ള ഒറ്റ യൂസിൽ തന്നെ നല്ല ഇൻസ്റ്റന്റ് ഗ്ലോ തരുന്ന ഒരു ഫേസ് പാക്ക് ഷെയർ ചെയ്യാനാണ് വന്നിട്ടുള്ളത്. ഇതെല്ലാ സ്കിൻ ടൈപ്പിനും ചേരുന്ന ഒരു ഫേസ് പാക്ക് ആണ്. പിന്നെ എനിക്ക് പറയാനായിട്ടുള്ളത് നിങ്ങൾ ചെയ്ത് നോക്കുക കേട്ടോ, നമ്മുടെ സ്കിൻ ലൈറ്റനിങ് ഓയിൽ ആണെങ്കിലും അതുപോലെ ഫേസ് പാക്ക് ആണെങ്കിലും ഒക്കെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. 7 ഡേയ്സ് എങ്കിലും കണ്ടിന്യൂസ്ലി നിങ്ങൾ യൂസ് ചെയ്യണം. ഈ ഒരു ഫേസ് പാക്ക് വന്നിട്ട് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യണോണ്ട് യാതൊരു പ്രശ്നവും ഇല്ല. ഡ്രൈ സ്കിൻകാർക്ക് ഞാനത് റെക്കമെൻഡ് ചെയ്യുന്നില്ല. ഡ്രൈ സ്കിൻകാർ ആഴ്ചയിൽ 4-5 ദിവസം മാത്രം ഈ ഒരു ഫേസ് പാക്ക് യൂസ് ചെയ്താൽ മതിയായിരിക്കും കേട്ടോ. പിന്നെ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് ഫേസ് പാക്കുകൾ കണ്ടിന്യൂസ്ലി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലതല്ല ഫേസിൽ നിന്ന്. പക്ഷെ അതിൽ യാതൊരു സത്യവുമില്ല. കാരണം നമ്മുടെ കഴിഞ്ഞ സ്കിൻ കെയർ ചലഞ്ചിൽ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഫേസിലെ പാക്കുകൾ യൂസ് ചെയ്യുന്ന ആളായിരുന്നു. അതുപോലെ ഡെലിവറി ആ ഒരു ടൈമിൽ ഡെലിവറി കഴിഞ്ഞ സമയത്ത് അതിന് മുന്നൊക്കെ കഴുത്തിലും ഫേസിലും ഒക്കെ ഭയങ്കര ഒരു വല്ലാത്തൊരു പിഗ്മെന്റേഷൻ, ഡാർക്ക് പിഗ്മെന്റേഷൻ വന്നപ്പോഴും ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഫേസ് പാക്ക് ഒക്കെ യൂസ് ചെയ്തിരുന്ന ഒരാളാണ്. ഒരു പ്രശ്നം എന്റെ സ്കിന്നിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല. എന്റെ ഡ്രൈ സ്കിൻ കൂടിയാണ്, എന്നിട്ടും യാതൊരു പ്രശ്നം ഉണ്ടായിട്ടില്ല. നമ്മൾ ഈ വാങ്ങി ഉപയോഗിക്കുന്ന ഫേസ് പാക്കുകളൊക്കെ ഇല്ലേ, ഓരോരോ ബ്രാൻഡിന്റെ ഫേസ് പാക്കുകൾ, ടിൻഡ് ആയിട്ടുള്ള ഫേസ് പാക്കുകൾ ഇങ്ങനെ ടിന്നിൽ സ്റ്റോർ ചെയ്തിട്ട് വെക്കുന്ന, നമ്മൾക്ക് റെഡിമെയ്ഡ് ആയിട്ട് കിട്ടുന്ന ഫേസ് പാക്കുകൾ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റില്ല. കാരണം അതിൽ എന്ത് തന്നെ ആയാലും അതിൽ പ്രിസർവേറ്റീവ്സ് ഉണ്ടായിരിക്കും, നിങ്ങൾക്കറിയണ കാര്യമായിരിക്കും. അത് സ്റ്റോർ ചെയ്ത് ഇത്ര വർഷമൊക്കെ കേടുകൂടാതെ ഇരിക്കണമെങ്കിൽ അതിൽ കെമിക്കൽസ് ഉണ്ടായിരിക്കും ചെറിയ തോതിലെങ്കിലും. അപ്പൊ അത് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് നമ്മുടെ ഫേസിൽ ഒരു 1 മണിക്കൂർ അല്ലെങ്കിൽ 1.5 മണിക്കൂർ 15 മിനിറ്റ് ഒക്കെ ഇടുന്നത് അത്രയ്ക്ക് സേഫ് ആയിരിക്കില്ല കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. പക്ഷെ ഇതെന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി സേഫ് ആയിട്ടുള്ള പ്രൊഡക്ട്സ് ആണ്, സാധനങ്ങളാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നമ്മൾ അടുക്കളയിൽ നിന്ന് കിട്ടണ എന്താ പൊട്ടുപോയില്ലേ, പശി ഉണ്ടാവില്ല അതിന്. നമ്മുടെ അടുക്കളയിൽ നിന്ന് കിട്ടണ ഐറ്റംസ് ആണ് നമ്മൾ ഇതിനായിട്ട് ഉപയോഗിക്കണം, നമ്മുടെ ഫേസ് പാക്കിനായിട്ട് ഉപയോഗിക്കണം. അതുകൊണ്ട് സേഫ് ആണ്, ഒരു കുഴപ്പമില്ല. ഇനി ഞാൻ നിർബന്ധിക്കുന്നൊന്നുമില്ല കണ്ടിന്യൂസ് 7 ദിവസം സ്ഥിരമായിട്ട് ഞങ്ങൾ അടുപ്പിച്ച് യൂസ് ചെയ്യണമെന്നൊന്നും പറയണില്ല. കുറഞ്ഞത് നിങ്ങൾ ആഴ്ചയിൽ 4 ദിവസമെങ്കിലും ഈ ഒരു ഫേസ് പാക്ക് യൂസ് ചെയ്ത് നോക്കുക. നല്ല റിസൾട്ട് കിട്ടാനായിട്ട് ഇൻസ്റ്റന്റ് ഗ്ലോ ഉണ്ടായിരിക്കും. ആ ഒരു ഗ്ലോ നമ്മുടെ ഫേസിൽ എപ്പോഴും നിൽക്കാനായിട്ട് നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഈ ഒരു ഫേസ് പാക്ക് ട്രൈ ചെയ്ത് നോക്കാം. അടിപൊളി ഫേസ് പാക്ക് ആണ് കേട്ടോ. ഫേസ് നല്ലപോലെ ബ്രൈറ്റൻ ചെയ്യാനും പിഗ്മെന്റേഷൻ കുറയാനും ഫേസിൽ വരുന്ന എന്താ പറയാ ചെറിയ ചെറിയ ഡാർക്ക് സ്പോട്സ് ഇല്ലേ, കറുത്ത കറുത്ത പാടുകളൊക്കെ ഫെയ്ഡ് ആകാനും ഒക്കെ ഇത് നല്ലതാണ്. അതുപോലെ ഫേസിലെ ഡെഡ് സെൽസ് റിമൂവ് ചെയ്യാനും എല്ലാത്തിനും നല്ലതാണ് കേട്ടോ. അപ്പൊ നമുക്ക് നോക്കാം നമ്മുടെ ഫേസ് പാക്ക് ഇങ്ങനെ ഉണ്ടാക്കേണ്ടത്. എൻ്റെ അടുത്ത് കുറച്ച് പേരായി ചോദിക്കണം നമ്മുടെ സ്കിൻ കെയർ ചലഞ്ച് സ്റ്റോപ്പ് ചെയ്തോ, ഇനി ചെയ്യണില്ലേ, വീഡിയോസ് ഒന്നും കാണാനില്ലല്ലോ എന്നൊക്കെ. അത് വേറെ ഒന്നും കണ്ടല്ല, ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഇട്ട് നിങ്ങളെ ബോറടിപ്പിക്കേണ്ടെന്ന് കരുതി. പിന്നെ ഞാൻ ഫസ്റ്റ് ടൈം നമ്മുടെ ഫേസ് പാക്ക് യൂസ് ചെയ്യുന്നതും ഉണ്ടാക്കുന്നതും എല്ലാം ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. പക്ഷേ ഇൻട്രോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല, അപ്പോൾ അതും എടുക്കാനായിട്ട് കുറച്ച് വൈകിപ്പോയി. അതാണ് അപ്പോൾ നമ്മുടെ ഫസ്റ്റത്തെ ഇൻഗ്രീഡിയൻറ്റ് വന്നിട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും അരിയാണ് കേട്ടോ. ഞാനിവിടെ എടുത്തിട്ടുള്ളത് പച്ചരിയാണ്. നിങ്ങൾക്ക് ഏത് റൈസ് വേണമെങ്കിലും യൂസ് ചെയ്യാം, ബിരിയാണി റൈസ് വേണമെങ്കിൽ യൂസ് ചെയ്യാം, വെള്ളരിയോ അല്ലെങ്കിൽ കുത്തരിയോ മട്ടരിയോ എന്തരി വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. യൂസ് ചെയ്യുമ്പോൾ നല്ലപോലെ കഴുകിയിട്ട് ഉപയോഗിക്കുക കേട്ടോ. അരി തിന്നേണ്ടതല്ലോ എന്ന് വിചാരിച്ചിട്ട് കഴുകാതിരിക്കരുത്. ഞാൻ നല്ലപോലെ 5 തവണ നല്ല രീതിയിൽ വെള്ളമൊഴിച്ച് കഴുകിയിട്ടാണ് വേവിക്കാനായിട്ട് വെച്ചിട്ടുള്ളത്. 1-2 ദിവസത്തിൽ വരുന്നവരെ അത് വേവിച്ചെടുക്കുക കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് ഉലുവയാണ്. ഉലുവ 1 പിടി ഉലുവയ്ക്ക് 1 ഗ്ലാസ് വെള്ളം എന്ന രീതിയിൽ ഞാൻ 2 പിടി ഉലുവ എടുത്തിട്ടുണ്ട്. 2 പിടി ഉലുവയ്ക്ക് 2 ഗ്ലാസ് വെള്ളത്തിൽ ഞാൻ വേവിക്കുകയാണ് കേട്ടോ. നമുക്കിതിൻ്റെ ജെൽ എടുക്കണം. നമ്മൾ ഹെയർ കെയർ വീഡിയോ ഹെയർ കെയർ ജെൽ ഉണ്ടാക്കിയില്ലേ, അപ്പോൾ അതിൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും ഉലുവ ജെൽ എങ്ങനെ ഉണ്ടാക്കേണ്ടതെന്ന്. ഉലുവ ഇതുപോലെ നല്ല രീതിയിൽ പൊട്ടി വരും വെന്ത് വരുമ്പോൾ. അപ്പോൾ അതിലത്തെ ജെല്ലൊക്കെ നല്ലപോലെ ആ വെള്ളത്തിലായിട്ടുണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്, തണുത്ത് കഴിയുമ്പോൾ ഒരു കോട്ടൺ തുണിയിൽ അരിച്ചെടുക്കാം. ഇതാണ് കുറച്ച് പാടുള്ള കാര്യം, ഈ ഉലുവയുടെ ജെൽ അരിച്ചെടുക്കുക എന്ന് പറയുന്നത്. നമുക്ക് അരിപ്പ് വെച്ചിട്ടൊന്നും ചെയ്യാനായിട്ട് പറ്റില്ല. പിന്നെ അരച്ചെടുത്താലും നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു റിസൾട്ട് നമുക്ക് കിട്ടില്ല, പെട്ടെന്ന് കേടാകും ചെയ്യും. അപ്പോൾ ജെല്ലായിട്ട് എടുക്കുമ്പോൾ പെട്ടെന്ന് കേട് വരില്ല. അപ്പോൾ ഞാൻ അത് തണുത്ത് കഴിഞ്ഞപ്പോഴും കുറച്ചേശമായിട്ട് ജെല്ലെടുക്കുകയാണ് കേട്ടോ. ഒരു തുണിയിലെ കോട്ടൺ തുണിയാണെങ്കിൽ പെട്ടെന്ന് നമുക്കത് അരിച്ചെടുക്കാനായിട്ട് പറ്റും. പിന്നെ വല്ലാണ്ട് വറ്റിച്ച് കഴിഞ്ഞാൽ ജെല്ലിന് കട്ടി കൂടും, അപ്പോൾ ജെല്ല് കിട്ടാനും കുറച്ച് പാടായിരിക്കും. അതുകൊണ്ട് ഇതുപോലത്തെ ഒരു കൺസിസ്റ്റൻസിയാണ് വേണ്ടത് കേട്ടോ. അപ്പോൾ നമ്മൾ ജെല്ല് കംപ്ലീറ്റ് ആയിട്ടും എടുത്തിട്ടുണ്ട്, ഇത്രത്തോളമാണെങ്കിൽ കിട്ടിയിട്ടുള്ളത്. ഇനി ഇത് നമ്മുടെ ഫ്രിഡ്ജിൽ ഫ്രീസറിൽ വേണം സ്റ്റോർ ചെയ്യാനായിട്ട്. നമ്മുടെ ഐസ് ക്യൂബ്സൊക്കെയുള്ള ഉണ്ടാക്കുന്ന ആ ട്രൈ ഇല്ലേ, അതിൽ കുറച്ചേശം ഒഴിച്ചിട്ട് ഫ്രിഡ്ജിൽ നമ്മുടെ എന്താ പറയുക ഫ്രീസറിൽ വെച്ചിട്ട് നിങ്ങളിത് സ്റ്റോർ ചെയ്യുക. അപ്പോൾ പിന്നെ എപ്പോഴെപ്പോഴും ജെല്ല് ഉണ്ടാക്കി ബുദ്ധിമുട്ടേണ്ട ആവശ്യം വരില്ല. നമുക്കിതൊരു 2-3 ആഴ്ചയോ എത്ര നാൾ വേണമെങ്കിലും ഫ്രീസറിൽ സ്റ്റോർ ചെയ്ത് വെക്കാം, ഒരു കേടും വരില്ല. നമ്മൾ പാക്ക് ഉണ്ടാക്കുന്ന സമയത്ത് മാത്രം അതെടുത്ത് യൂസ് ചെയ്താൽ മതി.
ഇനി നമ്മുടെ റൈസ് റൈസ് കണ്ടു ഇതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഞാൻ ആറ് വിസിൽ വിളിച്ചിട്ടുണ്ടായിരുന്നു, അല്ല ഞാനല്ല കുക്കർ ആറ് വിസിൽ വന്നിട്ടുണ്ടായിരുന്നു. ഇനി ഇത് നമ്മൾ നല്ലപോലെ മിക്സിയിൽ അരച്ച് പേസ്റ്റ് ആക്കി എടുക്കണം. ശരിക്കൊരു വൈറ്റനിങ് ക്രീം ഒക്കെ നമ്മൾ യൂസ് ചെയ്യില്ലേ, വൈറ്റ് കളറിലുള്ള വൈറ്റനിങ് ക്രീംസ് ഒക്കെ യൂസ് ചെയ്യണ പോലെ അതുപോലെ നമ്മൾ പേസ്റ്റ് ആക്കി എടുക്കാം. കണ്ടോ, എനിക്കിത് കാണുമ്പോൾ നമ്മുടെ ലോട്ടസിൻ്റെ വൈറ്റ് ക്രീം ഇല്ലേ, ജെൽ ക്രീം, വൈറ്റ് ഗ്ലോ ജെൽ ക്രീം, അതാണ് എനിക്ക് ഓർമ്മ വരുന്നത്. കണ്ടോ, അതുപോലെ നല്ല ക്ലീനായിട്ട് നല്ല പേസ്റ്റായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അത് ഞാൻ ഫ്രിഡ്ജിലൊന്ന് വെച്ച് തണുപ്പിച്ചു കേട്ടോ. തണുപ്പിച്ച ശേഷം ഞാൻ കുറച്ച് ഒരു രണ്ട് മൂന്ന് സ്പൂൺ എടുക്കുന്നുണ്ട് പാക്ക് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ ഒരു നേരത്തേക്ക് നിങ്ങൾ ഒരാളാണ് ഈ ഒരു പാക്ക് യൂസ് ചെയ്യണമെങ്കിൽ ഇത്ര അധികം ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല. ഒരു സ്പൂൺ റൈസ് ഇങ്ങനെ അരച്ച പേസ്റ്റേ വേണ്ടി വരുള്ളൂ കേട്ടോ. ഇതിപ്പോൾ ഞാനും അമ്മയും തക്കുടും ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ കുറച്ച് അധികം എടുക്കുന്നുണ്ട്, മൂന്ന് ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഉലുവയുടെ ജെല്ലാണിത്. ഇത് ഞാൻ കുറച്ച് നേരം പുറത്തെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഫ്രീസറിൽ നിന്ന്, അപ്പോൾ അത് യൂസ് ചെയ്യുന്നുണ്ട്. എൻ്റെ ഐസ് ട്രേ ഉണ്ടല്ലോ, അത് വന്നിട്ട് ഫില്ലാണ് കേട്ടോ, അതിൽ നിറച്ച് ഐസ് ക്യൂബ്സ് ഉള്ളത് കൊണ്ട് ഞാൻ വേറൊരു സംഭവത്തിലാണ് ഇത് ക്യൂബ്സാക്കി വെച്ചത്, ഉലുവ ജെല്ല്. പിന്നെ നമ്മൾ നാരങ്ങ നീര്, അത് രണ്ടോ മൂന്നോ ഡ്രോപ്സ് മാത്രം ആഡ് ചെയ്ത് കൊടുക്കുന്നുള്ളൂ. പിന്നെ നമ്മൾ ആഡ് ചെയ്യുന്ന ഒരു ഓയിലാണ് ആൽമണ്ട് ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്, ബദാം എണ്ണ. ഇതില്ലെങ്കിൽ നിങ്ങൾക്ക് കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്യാം. ഇനിയിപ്പോൾ നിങ്ങളുടെ ഇത് ഓയിലി സ്കിൻ ആണെങ്കിൽ ഈ ഓയിൽ ആഡ് ചെയ്യുന്ന ഒരു സ്റ്റെപ്പ് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം കേട്ടോ. ഓയിൽ ആഡ് ചെയ്യണമെന്ന് നിർബന്ധമില്ല. ഡ്രൈ സ്കിൻകാരാണെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ, രണ്ടോ മൂന്നോ തുള്ളി വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ ആൽമണ്ട് ഓയിൽ ഉണ്ടെങ്കിൽ അത്, ഒലിവ് ഓയിൽ ഉണ്ടെങ്കിൽ അത്, അത് ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. പിന്നെ കാൽ ടീസ്പൂൺ മാത്രം കോഫി, ഏത് കോഫി വേണമെങ്കിലും, കോഫി പൗഡർ വേണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഒരു കാൽ ടീസ്പൂൺ മാത്രം കോഫി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്യാം. മിക്സ് ചെയ്യുമ്പോൾ പാടുണ്ടെങ്കിൽ ഒക്കെ ഫ്രിഡ്ജിൽ വെച്ചതല്ലേ, അപ്പോൾ കുറച്ച് കട്ടിയിലിരിക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ വേണമെങ്കിൽ ഒന്നും കൂടെ മിക്സിയിലിട്ട് അടിച്ചെടുക്കാം. അപ്പോൾ നിങ്ങൾ കണ്ടില്ല നമ്മുടെ ഫേസ് പാക്ക് എങ്ങനെ ഉണ്ടാക്കേണ്ടത്. ഇതിൽ ഓരോ ഇൻഗ്രീഡിയൻസ് വരും, വളരെ ആക്റ്റീവ് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ്, നമ്മുടെ സ്കിന്നിന് ഒരുപാട് ഗുണം ചെയ്യുന്നതാണ്. നിങ്ങളുടെ ഡ്രൈ സ്കിൻ ആണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് ഓയിൽ കൂടി അപ്ലിച്ചിട്ട് ഈ ഫേസ് പാക്ക് യൂസ് ചെയ്യാം. ഞാനിപ്പോൾ 2 weeks ആയിട്ടുണ്ട് എന്റെ സ്കിൻ കെയർ ചലഞ്ച് തുടങ്ങിയിട്ട്. ആദ്യത്തെ ആഴ്ചയിൽ ഞാൻ വന്നിട്ട് 5 ദിവസമാണ് ഈ ഒരു പാക്ക് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ എന്റെ ഫസ്റ്റ് ഞാൻ ഈ ഒരു പാക്ക് യൂസ് ചെയ്തപ്പോൾ ഉണ്ടായിട്ടുള്ള ആ റിസൾട്ട് നിങ്ങളെ ഞാൻ കാണിക്കട്ടെ. ആ ഒരു വീഡിയോ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്, അപ്പൊ അതൊന്ന് കണ്ടിട്ടായി. പാക്ക് ഞാൻ നല്ല രീതിയിൽ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഫസ്റ്റ് ടൈം ഫേസിൽ യൂസ് ചെയ്തിട്ട് എങ്ങനെയുണ്ട് റിസൾട്ട് എന്ന് കണ്ടു നോക്കാം കേട്ടോ. അപ്പോൾ കുറച്ച് ദിവസം എടുത്തിട്ട് ഫേസിൽ അപ്വേർഡ് ഡയറക്ഷനിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. മുകളിലോട്ട് തന്നെ അപ്ലൈ ചെയ്യാനായിട്ട് പരമാവധി ശ്രമിക്കുക കേട്ടോ. കൈ വെച്ചാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ കൈ നല്ലപോലെ ക്ലീൻ ചെയ്തിട്ടുണ്ടായിരിക്കണം. പിന്നെ ഫേസിൽ എന്ത് അപ്ലൈ ചെയ്യുമ്പോഴും ഇപ്പോൾ ക്രീമാണെങ്കിലും അല്ലെങ്കിൽ ടോണർ ആണെങ്കിലും ഫേസ് പാക്ക് ആണെങ്കിലും എന്ത് നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിലും അതിന് മുന്നേ ഫേസ് നല്ലപോലെ ക്ലീൻ ചെയ്യുക കേട്ടോ. മൈൽഡായിട്ടുള്ള ഫേസ് വാഷോ അല്ലെങ്കിൽ നമ്മുടെ പൗഡേഴ്സോ എന്തെങ്കിലുമൊക്കെ യൂസ് ചെയ്തിട്ട് ഫേസ് നല്ലപോലെ വാഷ് ചെയ്ത് ഡ്രൈ ആക്കിയ ശേഷം ഫേസ് പാക്കുകൾ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ പിമ്പിൾസ് വരും, ഉറപ്പാണ് കേട്ടോ. നമ്മുടെ ഓയിലി ആയിട്ടിരിക്കുന്ന ഫേസാണ്, അല്ലെങ്കിൽ കുറേ പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്, എന്നിട്ട് നിങ്ങൾ കഴുകാതെ ഫേസ് വാഷ് ചെയ്യാണ്ട് നേരിട്ട് ഈ ഒരു ഫേസ് പാക്ക് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും പാക്ക് കുറേ നേരം ഫേസിലിരിക്കുമ്പോൾ പിമ്പിൾസ് വരും. അപ്പോൾ ഈ ഒരു പാക്ക് വന്നിട്ട് ഉണങ്ങി കഴിയുമ്പോൾ ശരിക്കും എന്താ പറയുക, വയസ്സായ അമ്മമാരെ പോലെ ഇങ്ങനെ ചുളിഞ്ഞ് ചുളിഞ്ഞിരിക്കുന്നുണ്ട് അല്ലേ. ശരിക്കും ഇത് വന്നിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മുടെ ഫേസിലുള്ള റിങ്കിൾസ്, ചുളിവുകളെ കുറയ്ക്കാൻ, ഫൈൻ ലൈൻസ് ഒക്കെ ഇല്ലേ, സ്മൈൽ ലൈൻസ്, ഫൈൻ ലൈൻസ്, അതുപോലെ നമ്മുടെ നെറ്റിയിലൊക്കെ കുറേ ലൈൻസ് ഉണ്ടായിരിക്കും, അതൊക്കെ കുറയാൻ, അൺഡ്രൈ ഡാർക്ക് സർക്കിൾസ് കുറയാൻ, പിന്നെ നമ്മുടെ ഫേസിന് നല്ല ബ്രൈറ്റ്നസ് കിട്ടാൻ, ഡാർക്ക് സ്പോട്സ് ഫെയ്ഡ് ആകാൻ, അങ്ങനെ ഒരുപാട് യൂസസ് ഉണ്ട് കേട്ടോ ഇതിന്. നമ്മുടെ ഫേസിലെ ഡെഡ് സെൽസ് ഒക്കെ പെട്ടെന്ന് റിമൂവ് ചെയ്യും. മൂക്കിനും തുമ്പത്തുള്ള അറ്റത്തുള്ള ബ്ലാക്ക് ഹെഡ്സ്, നമ്മുടെ താടിയിൽ വരുന്ന വൈറ്റ് ഹെഡ്സ്, അങ്ങനെയുള്ളതൊക്കെ പോകാൻ നല്ലതാണ്. അപ്പോൾ ഫസ്റ്റ് യൂസിൽ എനിക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ടു, സംഭവം അടിപൊളിയാണ്. പിന്നെ എന്ത് ഫേസ് പാക്ക് നമ്മൾ ഫേസിലിട്ടുണ്ടോ റിമൂവ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ വാഷ് ചെയ്ത് കളയുമ്പോഴോ അല്ലെങ്കിൽ വൈപ്പ് ചെയ്ത് കളയുമ്പോഴോ നല്ലപോലെ ക്ലീൻ ആയിട്ടില്ലേ എന്ന് ശ്രദ്ധിക്കണം. അതിൻ്റെ ഒരു തരി പോലും, പാക്കിൻ്റെ ഒരു തരി പോലും നമ്മുടെ ഫേസിലിരിക്കാൻ പാടില്ല. ഞാനൊരു ടവൽ വെച്ചിട്ട് 2-3 തവണ അത് നനച്ച് വൈപ്പ് ചെയ്യാണ് ചെയ്തത് കേട്ടോ. നല്ല ക്ലീൻ ആക്കണം ഫേസ്. എന്തെങ്കിലും ഇരുന്നാൽ കൂടി നമ്മുടെ ഫേസിൽ പിമ്പിൾസ് വരും. അതിനുശേഷം നമുക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും മോയിസ്ചറൈസർ നമ്മുടെ ഫേസിൽ യൂസ് ചെയ്യാം. ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. ഞങ്ങളുടെ സ്കിന്നിന് സ്യൂട്ടാകുന്ന നല്ലൊരു മോയിസ്ചറൈസർ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. മോയിസ്ചറൈസർ അപ്ലൈ ചെയ്യണേക്കാളും മുന്നേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഫേസ് നല്ല ക്ലീൻ ആയിരിക്കണം. ഫേസ് പാക്കിൻ്റെ ഒരു അംശം പോലും ഫേസിലിരിക്കാൻ പാടില്ല. ഞാനത് എടുത്തെടുത്ത് പറയാനുള്ള കാര്യം, അങ്ങനെ കുറേ പേര് ശ്രദ്ധിക്കാണ്ട് പിമ്പിൾസ് ഒക്കെ വരാറുണ്ട്, അതുകൊണ്ടാണ് കേട്ടോ.
ഇനി വൺ വീക്കിന് ശേഷം ഞാൻ യൂസ് ചെയ്യുന്നത് കാണിച്ചു തരാം. ഞാൻ ഒരു രണ്ട് മൂന്ന് തവണ ഇതുപോലെയാണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് നേരത്തെ കാണിച്ച പോലെ. അതിനുശേഷം പിന്നെ ഞാൻ ഇതുപോലെ ഫേസ് വാഷ് ഫേസിൽ അപ്ലൈ ചെയ്ത് നല്ലപോലെ ക്ലീൻ ആക്കിയ ശേഷം പിന്നെ ഞാൻ ചെയ്യുന്നൊരു സ്റ്റെപ്പ്, നേരത്തെ ചെയ്യാതിരുന്നിരുന്ന ഒരു സ്റ്റെപ്പാണിത്, ആവി കൊള്ളുന്നതാണ് കേട്ടോ. ആവി കൊള്ളാനുള്ള ഒരു കാര്യം വന്നിട്ട് ആവി കൊള്ളുമ്പോൾ നമ്മുടെ പോഴ്സൊക്കെ നല്ലപോലെ ഓപ്പൺ ആകും. ഫേസിലുള്ള പോഴ്സൊക്കെ ഓപ്പൺ ആകുമ്പോൾ അതിലെന്തെങ്കിലും ഡേർട്ടോ കാര്യങ്ങളോ അല്ലെങ്കിൽ ബ്ലാക്ക് ഹെഡ്സോ വൈറ്റ് ഹെഡ്സോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നല്ല രീതിയിൽ പൊന്തി വരും. നിങ്ങൾക്ക് കുറേ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ ഉണ്ടെങ്കിൽ അത് പൊന്തി വരാൻ ഇത് നല്ലതാണ് കേട്ടോ. എനിക്ക് മൂക്കിൻ്റെ തുമ്പത്ത് അതുപോലെ താടിയിലൊക്കെ കുറച്ച് വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് പോകാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത്. അപ്പോൾ നല്ലപോലെ ആവി പിടിച്ച ശേഷം നമ്മൾ ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. നേരത്തെ കാണിച്ച പോലെ തന്നെ അപ്വേർഡ് ഡയറക്ഷനിൽ പതിയെ പതിയെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഡ്രൈ ആയ ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് നമ്മുടെ മൂക്കിനും അതുപോലെ താടിക്കും അവിടെയുള്ള ഒരു ലെയർ ഉണ്ടല്ലോ ഫേസ് പാക്കിൻ്റെ ലെയർ, വലിച്ച് നല്ല രീതിയിൽ വലിച്ച് കളയാനായിട്ട് നോക്കുക. അപ്പോൾ അതിനോടൊപ്പം ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ പോരും ഞാൻ കാണിക്കാം. ബാക്കിയുള്ള ഭാഗം അങ്ങനെ ചെയ്യരുത് കേട്ടോ. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ റെഡ്നെസ് വരും, സെൻസിറ്റീവ് സ്കിന്നൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് റെഡ്നെസ് വരും. അതുകൊണ്ട് എവിടെയൊക്കെ ആണോ നിങ്ങൾക്ക് ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഉള്ളത് അവിടെ മാത്രം വലിച്ച് പാക്ക് വലിച്ച് കളയാനായിട്ട് നോക്കുക. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് എത്രത്തോളം ക്ലിയർ ആകുന്നുണ്ടെന്ന് എനിക്ക് അറിയുന്നില്ല. നല്ലപോലെ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും അതുപോലെ ചെറിയ ഫേഷ്യൽ ഹെയർസൊക്കെ പോന്നിട്ടുണ്ട്. ഫസ്റ്റ് ടൈം ചെയ്തപ്പോൾ ഒരുപാടുണ്ടായിരുന്നു, പക്ഷെ ഞാനത് ഷൂട്ട് ചെയ്യാനായിട്ട് വിട്ടുപോയി കേട്ടോ. ഇതിപ്പോൾ ഞാൻ ചെയ്ത് മൂന്ന് ദിവസം നാല് ദിവസം കഴിഞ്ഞിട്ടുള്ളതാണ് കണ്ടോ. അപ്പം എന്നാലും ഇതിൽ ചെറുതായിട്ടൊക്കെ എൻ്റെ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ കാണാൻ പറ്റുന്നുണ്ട്, എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. ക്യാമറയിൽ അത് എത്രത്തോളം നിങ്ങൾക്ക് നിങ്ങളെ കാണിച്ചു തരാൻ എനിക്ക് പറ്റുന്നുണ്ടെന്ന് അറിയില്ല. എന്തായാലും യൂസ്ഫുൾ ആണ്, നിങ്ങൾ ചെയ്ത് നോക്കാം. മൂക്കിനും തടിയുടെയും ഒക്കെ ആ ഭാഗത്ത് മാത്രം ഈ ഒരു ഫേസ് പാക്കിൻ്റെ ലെയർ നിങ്ങൾ വലിച്ചു കളയാനായിട്ട് നോക്കുക. ബാക്കിയുള്ള ഭാഗം നമ്മൾ നേരത്തെ ചെയ്ത പോലെ ഒന്ന് നനച്ച ശേഷം ഒരു നനഞ്ഞ ടവിൽ കൊണ്ട് പതുക്കെ പതുക്കെ ഒപ്പി കളയാനായിട്ട് നോക്കുക. വല്ലാണ്ട് സ്കിന്നിനെ ഉപദ്രവിക്കരുത് കേട്ടോ. വല്ലാണ്ട് ഉറച്ച് വലിച്ചുറച്ച് കളയാനായിട്ട് പാടില്ല. അങ്ങനെ ചെയ്ത് നല്ലപോലെ റെഡ്നെസ് വരും. നമുക്ക് കിട്ടേണ്ട റിസൾട്ടിൻ്റെ നേരെ വിപരീതമായിട്ടുള്ള ഒരു റിസൾട്ടായിരിക്കും നമുക്ക് കിട്ടുക. അപ്പോൾ ഇങ്ങനെ തന്നെ പരമാവധി നിങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുകയും ബ്ലാക്ക് ഹെഡ്സ് ഒക്കെ നിങ്ങൾക്ക് കാണുന്നുണ്ടായിരിക്കും. നമ്മുടെ സ്കിൻ കെയർ ചാലഞ്ചിനെ പറ്റിയിട്ട് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്യാം. ഇനി എന്തെങ്കിലും പേഴ്സണലായിട്ട് ചോദിക്കണമെന്നുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് ഇൻസ്റ്റഗ്രാമിൽ വന്നിട്ട് ചോദിക്കാം. ഇൻസ്റ്റഗ്രാം ഐ ഡി ഞാനിവിടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇൻസ്റ്റഗ്രാമിലുണ്ട്, അവിടെ കൂടെ ഒന്ന് ഫോളോ ചെയ്യുക. എന്നിട്ട് ഞങ്ങളുടെ കാര്യങ്ങളും ഡൗട്ട്സൊക്കെ ചോദിച്ചാൽ ഞാൻ ക്ലിയർ ചെയ്ത് തരാം കേട്ടോ. കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുക, യൂസ് ചെയ്ത് നോക്കുക, ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. പിന്നെ നമ്മുടെ കമൻറ്റ് ഓഫ് ദി ഡേ പറയാൻ ഞാൻ മറന്നു പോകാറുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ കമൻറ്റ് ഓഫ് ദി ഡേ. താങ്ക് യു സോ മച്ച് ഡിയർ, ഇതുപോലെ ഒരു നല്ല സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു കമൻറ്റ് ചെയ്തതിന്. നിങ്ങളുടെ ആ ഒരു സ്നേഹവും സപ്പോർട്ടും ഒക്കെയാണ് എന്നെ മുന്നോട്ട് പോകാനായിട്ട് പ്രേരിപ്പിക്കുന്നത്. അപ്പോൾ താങ്ക് യു സോ മച്ച്. ഓക്കെ, അപ്പം ഇനിയും നമുക്ക് നല്ലൊരു ടോപ്പിക് ആയിട്ട് നെക്സ്റ്റ് ടൈം കാണാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. എല്ലാവരും നല്ല ഹാപ്പി ആൻഡ് ഹെൽത്തി ആയിട്ടിരിക്കുക. ബൈ ബൈ.